ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു പറയടി. ഹായ്, ഞാനേ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കുറച്ച് ഒരു എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞ് കാര്യം പറയാനാണ്. ഒരു കുഞ്ഞ് പിന്നെ വിശേഷമുണ്ടായ ഒരു ദിവസം ആണ് ഇന്ന്. ഇന്ന് ജനുവരി 24 എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അവളെ കല്യാണം എന്ന് പറയുന്നത് നടന്നത് ഞാനും അവളും ചെറിയ പ്രായത്തിലായിരുന്നു. ചെറിയ പ്രായത്തിലാണ് അവൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവൾക്ക് കല്യാണം വരികയും കല്യാണങ്ങൾ ഒരുപാട് വരികയും വീട്ടുകാർക്ക് എന്താണ് വെപ്രാളം കൂടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണം കഴിപ്പിച്ചത്. വീട്ടുകാർ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ എനിക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെ പറയും, അവളും പറയും, ജീവിതം നമ്മൾക്ക് കുറച്ചൊക്കെ പഠിച്ച് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു ജോലി വാങ്ങിക്കണം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർ അത് ചെയ്യാതെ കല്യാണം കഴിപ്പിച്ചേക്കതാണ്. അപ്പോൾ കിട്ടിയ ആളെന്ന് പറഞ്ഞാൽ ചേട്ടൻ. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒപ്പം അല്ലെങ്കിൽ അച്ഛനെ കാട്ടിലും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാവം, ഭൂമിയിൽ വെച്ചിട്ടൊരു പാവം ഒരു മനുഷ്യനാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ചേട്ടനെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സാധാരണ മനുഷ്യനുണ്ട്. സാധാരണ എന്ന് വെച്ചാൽ ഒരു അങ്ങനെ ഒരു സന്തോഷങ്ങളോ അങ്ങനെ ഒരു കാര്യങ്ങളോ അനുഭവിച്ചിട്ടില്ലാത്ത ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ചേട്ടൻ ചോദിക്കുമ്പോൾ ചേട്ടൻ പ്രവാസിയാണ്, പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നേരിടുന്നതെന്ന് പറയാം. ജോലിയുണ്ട്, പക്ഷേ സാലറി ഇല്ല, അങ്ങനെയൊക്കെ ഭയങ്കര നല്ല സ്ട്രഗ്ലിങ്ങാണ്. ചേട്ടൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ചേച്ചിയുടെ കുടുംബത്തിൽ നല്ല സ്ട്രഗ്ലിംഗ് ഉണ്ട്, കാരണം ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് രണ്ട് മക്കളെ കിട്ടി. നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല വസന്തങ്ങളെന്ന് പറയാം, പൂക്കളെന്ന് പറയാം, നമ്മുടെ വീട്ടിലെ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നു അവർ രണ്ടുപേരും. അതിൽ മൂത്തവള് പ്രസവിക്കുമ്പോൾ പാറു ആർച്ച എന്നാണ് പേര്. പ്രസവിച്ചപ്പോൾ എനിക്ക് എന്താണ് ആദ്യമായിട്ട് നമ്മൾ ബാക്കിയെല്ലാ അനിയും അനിയത്തിമാര് ഒക്കെ ആയിരുന്നു, കുഞ്ഞമാരെ മക്കൾ, വീട്ടിലുള്ള കൊച്ചുക്കൾ. അപ്പോൾ അവരെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചേച്ചിയുടെ മോളല്ലേ, അപ്പോൾ ഈ കൊച്ചു അനിയത്തിമാർക്കും മക്കളെ പോലെയൊക്കെ കാര്യമായിരുന്നു. അങ്ങനെയാണ് മോള് ആവുന്നത്. അപ്പോൾ അവളെ നമ്മൾ പല പേരുകളിട്ട് ഭയങ്കര സ്നേഹത്തിൽ വളർന്ന് നല്ല മോളായിട്ട് വളർന്ന് അവൾ ഇപ്പോൾ ഇങ്ങനെയാണ് ബിടെക്കൊക്കെ കഴിഞ്ഞ് രാജധാനിയിലാണ് കഴിഞ്ഞത്, അങ്ങനൊരു രാജധാനിയിലാണ് കഴിഞ്ഞത്, ബിടെക് കഴിഞ്ഞു. അവൾക്കൊരു 3.5 വയസ്സായപ്പോഴത്തേക്കും ഇളയ മോളുണ്ടായി, അമ്മുക്കുട്ടി. അവൾ വളരെ എന്താണ് അവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇവ മൂത്തവളെയും ഇളയവളെയും കൊണ്ട് ചേച്ചിയും ചേട്ടനും ചേട്ടൻ്റെ നാട്ടിൽ വന്നു, അങ്ങ് പോയി. അവരവിടെ ആയിരുന്നു, പിന്നെ അവരുടെ ജീവിതം അവിടെയാണ്. എന്നാലും രണ്ട് കൊച്ചുക്കളെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരെ കൊണ്ടുവരുമ്പോൾ അമ്മു ആണെങ്കിൽ അമ്മു എന്നാണ് ഇളയവളുടെ പേര്. അവളും ബിടെക്കാണ് പഠിക്കുന്നത്. തകരു തന്നെയുള്ള ക്ലിബാനു വിദ്യാ കോളേജിലാണ്. അവളും ബിടെക്കാണ് പഠിക്കുന്നത്. രണ്ടുപേരും ബിടെക്കാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. രണ്ടുപേരെയും കൊണ്ടുവരുന്നത് ഒരു ഉത്സവം പോലെയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചുങ്ങളാണ്, നല്ല കൊച്ചുങ്ങൾ എന്ന് വെച്ചാൽ പുറത്ത് ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഠിക്കാൻ പോവുകയും വരികയൊക്കെ ചെയ്ത നല്ലതുപോലെയൊക്കെ ആണ് അവർ കഴിഞ്ഞത്. പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ആണ്. ഇന്ന് ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്ത് നൽകണം, എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കണോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ സത്യമായും എനിക്ക് ആഘോഷിക്കാൻ തോന്നാത്തൊരു ദിവസമാണ്. ഒട്ടും ആഘോഷിക്കാൻ തോന്നാത്തൊരു ദിവസമാണ്. ഞാനിങ്ങനെ അക്കാക്ക ചെയ്ത് പറയായിരുന്നു, നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ദിവസങ്ങൾ ഞാനത് വിശദമായിട്ട് നിങ്ങളോട് ഒരു ദിവസം പറയാം. കടന്നു പോകുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് തീയുടെ മുകളിൽ നിന്നിട്ട് ആണ് പോകുന്നത്. അതിനിടയ്ക്കാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് ജീവിതത്തിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നൈമിത്രയുടെ ഒരു ഫാക്ടറി പണി, അതിൻ്റെ അത് പെൻഡിങ്ങിലാണ്. നമുക്ക് ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എല്ലാം ഇങ്ങനെ പെൻഡിങ്ങിലാണ്. നമ്മൾ കുറേ സ്വപ്നം കണ്ടിരുന്നു, കുറേ മനുഷ്യന്മാർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറണമെന്ന്. ഒരു ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആർക്കെതിരെയും അപവാദങ്ങൾ പറഞ്ഞിട്ടില്ല, ആരെയും ആരോടും കലഹിച്ചിട്ടില്ല. ആരൊക്കെങ്കിലും നമ്മളോട് വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ചിന്തകളാണ്. ഒരാളോട് നമുക്ക് വെറുപ്പോ വിദ്വേഷമോ കെറുവോ പിണക്കമോ ഒന്നുമില്ല.
നമ്മൾ എന്ത് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ അപ്പോൾ അവിടെ പറയുന്നു, ഞാൻ തീർക്കുന്നു, ഞാൻ പോകുന്നു. അവർ പിന്നെ അത് അവരുടെ മനസ്സിലിട്ട് വളർത്തുന്നു, അത് എന്നെ ബാധിക്കുന്നതേയല്ല. അങ്ങനെയാണ്, ഞാൻ ആരെയും അധികം തോമിക്കാറില്ല, എന്നെ നോവിച്ചിട്ടുള്ളവരാണ് കൂടുതലും. അപ്പോൾ ഇത്രയും നമ്മൾ ദുഷ്ടനെ പല പോലെ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പേർക്ക് ഈ കഷ്ടപ്പെടുന്നവർക്കാണ് എന്നും ഈ കഷ്ടപ്പാട് വരുത്തിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് നൈമിത്ര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നന്നായിട്ടൊരു അടിസ്ഥാനമിട്ട് നന്നായിട്ടൊരു അടിത്തറ ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്ന് നമ്മൾ പതറിയിരിക്കുകയാണ്, മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ചെടുത്ത് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടില്ല. അപ്പോൾ ഈ ചിരിക്കുന്നതും ഈ കാണിക്കുന്നതും ഒക്കെ വെറുതെ ഒരു എന്താണ് ഇങ്ങനെ ഇന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സ്ട്രഗിളിങ്ങാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ആദിയാണ്, ആശങ്കയാണ്, നിരാശയില്ല കേട്ടോ. നിരാശയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ, ഒരു തിരി, ഒരു തരി വെട്ടമെങ്കിലും നമുക്ക് ഉടനെങ്കിലും കിട്ടുമ്പോൾ എത്തു. നമ്മളിങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയില്ലാതെ വരുമ്പോൾ, ആലംബമറ്റ് വരുമ്പോൾ ആൾക്കാർ പ്രാർത്ഥനയിലാണല്ലോ അഭയം തേടുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങ് കടന്നു പോവുകയാണ്. അവർക്കൊരു കുഞ്ഞു സമ്മാനം എന്തെങ്കിലും മധുരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാക്കച്ചി എന്തെങ്കിലും മധുരം കൊടുക്കാം നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ കാക്കച്ചി ഈ എത്ര ഇല്ലെങ്കിലും നമ്മുടെ കാക്കച്ചി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അത് ചെയ്യാനൊക്കെ പറയുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ സത്യം പറഞ്ഞാൽ ഞാനും കാക്കച്ചി പുട്ട അടിപിടും. എന്തെങ്കിലും കാക്കച്ചി നമ്മുടെ ഒരു ഭയങ്കര എൻ്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ തിരിച്ച് കാക്കച്ചിക്ക് ഞാനും അങ്ങനെ ആയിരിക്കും ആണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി അതുപോലെയാണ് എനിക്ക്, ചേച്ചിക്ക് ഞാനും എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര അടുപ്പാണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എന്താണ്, അപ്പോൾ പരസ്പരം കൊടുക്കാമൊന്നുമില്ല, പൈസ ഇല്ല, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നുള്ളതേ ഉള്ളൂ. കരയാൻ വേണ്ടിയിട്ടുള്ളതാണോ പിന്നെ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചാൽ കരയല്ല കേട്ടോ, അവസ്ഥകൾ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്നൊക്കെ കരുതിയിരുന്നതാണ്, പറ്റുന്നില്ല. ഇനിയിപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട് അവളുടെ. അപ്പോൾ അന്നെങ്കിലും എന്തെങ്കിലും ഒരു, അപ്പോൾ മോള് കേക്ക് ഉണ്ടാക്കിയായിരുന്നു അമ്മക്കുട്ടി, അത് നമ്മൾ കഴിച്ചു, അത് അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവരുടെയും നമ്മളുടെയും ജീവിതത്തിൽ ഭയങ്കര സ്ട്രഗിളിങ്ങാണ്, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏതെങ്കിലും വഴിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വഴികളാണ് നമുക്ക് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ എനിക്കിത് പറയാൻ ഒരു മടിയുമില്ല ആൾക്കാർ അറിയുന്നതിന്. നമ്മൾ എൻ്റെ അടുത്ത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിനോദം ഉണ്ടെങ്കിൽ അവർ അവർക്ക് ഇത് തന്നെ വരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഞാനിങ്ങനെ എൻ്റെ മുന്നിലൊരു ഭീമാകാരമായ അവസ്ഥ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ഒരു യാത്രാ വീഡിയോ വേണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു, അതും ഇങ്ങനെ പെൻഡിങ്ങാണ്. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റട്ടെ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ നയമിത്ര ഒന്ന് ഓടിക്കാൻ പറ്റിയാലേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. അടുത്ത വർഷം ഇൻഷാല്ല പറ്റട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, ആ സ്വപ്നത്തിലെത്താൻ. ഒരുപാട് പണക്കാരിയാവാനൊന്നുമല്ല, ഒരുപാട് പണക്കാരാവുകയും വേണ്ട നമുക്ക്. നമുക്ക് ഇവിടെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് ഞാൻ മരിച്ചു പോയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ഒരു വീട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാടക വീടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ടോയ്ലറ്റ് കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു വീട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കൊച്ചൊരു വീട്. അപ്പം എൻ്റെ പുത്താനുള്ള വീട് കൊടുത്താൽ എനിക്ക് വീട് വയ്ക്കാനൊന്നും പറ്റില്ല, ഒരു 5 സെൻറ്റെങ്കിലും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതും നടക്കണം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾക്ക് അറുതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്ട്രോങ് ആയിട്ടൊരു ലേഡി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം. ഞങ്ങൾ എൻ്റെ ഇടവും ബലവും ആയ മനുഷ്യന്മാർക്ക് അബദ്ധങ്ങളൊന്നും വരരുത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണം. എന്താണ് കാക്കച്ചി, മധുരം കൊടുക്കുകയാണോ? താങ്ക് യു പറയടി. ഇപ്പൊ പൊട്ടിക്കാനല്ല.
അപ്പ പൊട്ടിക്കാൻ ഞങ്ങളെ വീട്ടിൽ നീ നിന്റെ മക്കളും കൂടെ അടുത്ത വെഡിങ് ആനിവേഴ്സറി നമുക്ക് തകർക്കാം. അതെ, ഇൻഷാല്ലാ. ഓക്കെ, എല്ലാവരുടെ ചേച്ചിക്ക് വെഡിങ് ചേട്ടന് വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരണം. ഒത്തിരി 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 സ്നേഹത്തോടെ ദീജ.